ഇന്നലെ പ്ലേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇനി എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്കറിയാം അതിൽ മേജർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിം, ലോറ, അമാൻഡ, അതുപോലെ തന്നെ ടോം എന്നിവരാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അമാൻഡയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള വിങ്ഫീൽഡ് എന്താണ് അവരെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, മീൻസ് ആ ക്യാരക്ടറിനെ പറയുന്നില്ല, ക്യാരക്ടറിൻ്റെ ഓർമ്മകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മാത്രമേ ഈ വർക്കിൽ പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മളുടെ അമാൻഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ലേഡിയാണ്. പക്ഷെ എപ്പോഴും അവർ അവരുടെ ഏക ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോറയുടെ മാരേജിനെ കുറിച്ച് ഓർത്തിട്ടുള്ളതാണ്. കാരണം ലോറ ഓൾറെഡി മീൻസ് ഇൻബോൺ ആയിട്ട് ആ കുട്ടിക്ക് കാലിനൊരു പ്രശ്നമുള്ള കാലിനൊരു മുടന്തുള്ള കുട്ടിയാണ്, നന്നായിട്ട് നടക്കാൻ പറ്റില്ല. അപ്പം ആ ഒരു കാരണം കൊണ്ട് അവളുടെ മാരേജ് മുടങ്ങി പോയാലോ അല്ലെങ്കിൽ മാരേജ് ശരിയായില്ലെങ്കിലോ എന്നൊക്കെ ആരും ചിന്തിക്കുന്നുണ്ട്. അമാൻഡ വിങ്ഫീൽഡ് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോമിന് എന്താണ് അത്ര കൂടുതൽ ഇങ്കൊന്നുള്ള ജോലിയല്ല, അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ആ ഒരു ഫാമിലി മുന്നോട്ട് പോവുക, ഫ്യൂച്ചറിൽ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളതിനെ കുറിച്ചിട്ടും അമാൻഡയ്ക്ക് ആകുലതകളുണ്ട്. ഓക്കെ, അതുപോലെ എന്താണ് കുറച്ചും കൂടി വെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫാമിലി ആണെങ്കിൽ ലോറയ്ക്ക് കുറച്ചും കൂടി നല്ല പ്രപ്പോസൽ വരുമായിരുന്നു. ഈവൻഡോ കാലിന് മുടന്തുണ്ടെങ്കിൽ പോലും കുറച്ചും കൂടി വെൽത്തി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ കുറച്ചും കൂടി നല്ല പ്രപ്പോസൽ എങ്ങനെയെങ്കിലും വന്നേനെ എന്നുള്ള ചിന്തയും ആർക്കുണ്ട്? മദറായിട്ടുള്ള അമാൻഡയ്ക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ടെൻഷനും ആങ്സൈറ്റിയും ഫിയറൊക്കെ ഇവരുടെ മൈൻഡിലുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നമ്മളുടെ ടോം എപ്പോഴും എന്താണ് അമാൻഡയുടെ അടുത്ത് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിട്ട് പുറത്തു പോവുക ചെയ്യുക അല്ലേ. എന്തെങ്കിലും വഴക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ വീട്ടിലുണ്ടാവുകയാണെങ്കിൽ അപ്പം അദ്ദേഹം അവിടുന്ന് സ്ഥലം വിടുക ചെയ്യാറുള്ളത്. കാരണം എന്താണ്, അങ്ങനെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടുന്ന ഒരു ക്യാരക്ടറാണ് ടോമിനുള്ളത്. ഓക്കെ, അപ്പോൾ ടോം അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ അപ്പം പുറത്തു പോവും. പിന്നെ ആ ഒരു ദിവസം കഴിഞ്ഞ് ആ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടേ വരുള്ളൂ. അപ്പം ഇവൻ എവിടെയാണ് എന്ന് അമാൻഡ ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയും മൂവീസിന് പോവുകയാണ് എന്ന് പറയും. അതുപോലെ തന്നെ എന്താണ് മാജിക്, നമുക്കറിയാം ആ ഒരു മാജിക് പ്രാക്ടീസൊക്കെ കാണാൻ വേണ്ടിയിട്ടും ഇവൻ പോവാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു വണ്ടറർ ആയിട്ടുള്ള അലഞ്ഞു തിന്ന് നടക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ടോമിനെ സിഗ്നിഫൈ ചെയ്തിട്ടുള്ളത്. ഈവൻഡോ ടോം ഇങ്ങനത്തെയൊക്കെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും ആ ഒരു സിസ്റ്ററിനെ കുറിച്ചിട്ട് ലോറയെ കുറിച്ചിട്ടുള്ള തോട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടോം ഒരു ദിവസം നമ്മളെ അമാൻഡയുടെ അടുത്ത് പറയുകയാണ് ഞാൻ എന്താണ് ഒരു ജെന്റിൽമാൻ ആയിട്ടുള്ള എൻ്റെ കൊളീഗിനെ ഇങ്ങോട്ടേക്ക് ഡിന്നറിന് ക്ഷണിക്കാം. ഓക്കെ, ജിമ്മോ കോർണർ ആണ് കേട്ടോ ആ ഒരു ക്യാരക്ടറിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അമാൻഡയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. കാരണം എന്താണ്, അയാൾ വന്നിട്ട് ജിമ്മോ കോർണർ വന്നിട്ട് നമ്മുടെ ലോറയെ കാണുന്ന സമയത്ത് അവളോട് ഇഷ്ടം തോന്നുകയോ അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഇൻഫാൻറ്റുവേഷൻ ഉണ്ടാവുകയോ ഒക്കെ ചെയ്ത് കാണുമ്പോഴുള്ള ഒരു ഇഷ്ടം മീൻസ് തോന്നുകയാണെങ്കിൽ എന്താണ് ഒരു മാരേജ് അവിടെ നടക്കാനുള്ള പോസിബിലിറ്റി ആര് കാണുന്നുണ്ട്? ലോറ അമാൻഡ കാണുന്നുണ്ട്. ഓക്കെ, പക്ഷേ ലോറയ്ക്ക് എപ്പോഴും എന്താണ് മൈൻഡിലൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ആണ് അല്ലെങ്കിൽ ഒരു ഇൻഫീരിയോറിറ്റി മീൻസ് ഇൻഫീരിയോറിറ്റി ഫീലിംഗ് ആണ്. കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ലോറ എന്താണ് ഫ്രണ്ട്സൊക്കെ വരുന്ന സമയത്ത് ഈ ഫ്രണ്ട്സ് ഇവളെ ഇങ്ങനെ കളിയാക്കാറുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഫ്രണ്ട്സൊന്നും ഇവളെ കൂടെ കൂട്ടാറില്ല. കാരണം ഇവൾക്ക് എല്ലാവരും നടക്കുന്ന പോലെ പെട്ടെന്ന് നടക്കാൻ പറ്റില്ലല്ലോ. നമുക്കറിയാം മുടന്തുള്ള ഒരാൾക്ക് എന്താണ് നാച്ചുറലായിട്ട് പെട്ടെന്ന് നടക്കാൻ പറ്റില്ല, അങ്ങനെ ഊന്നി ഊന്നിയിട്ടാണ് നടക്കുക അല്ലേ. അതുകൊണ്ട് തന്നെ എന്നും ഇവൾ സ്കൂളിലെത്താനും ലേറ്റാവും. അപ്പോൾ ഇവൾ ലേറ്റായിട്ട് ക്ലാസ്സിലെത്തുന്ന സമയത്ത് കുട്ടികളൊക്കെ ഇവളെന്താണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇവൾക്ക് എന്താണ് ഒരു നെർവസ് ഫീലിങ്, ചെറിയ കുട്ടിയാകുമ്പോഴേ ഇവളെ മൈൻഡിലുണ്ട് ഇവളിങ്ങനെ ഒരു കുറവുള്ള കുട്ടിയാണ്, മീൻസ് നടക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ സൊസൈറ്റി ഇവളെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്താണ് തൻ്റെ കൂടെയുള്ള തൻ്റെ ഫ്രണ്ട്സ് തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിട്ട് ഇവളുടെ മൈൻഡിൽ പഠിക്കുന്ന കാലം മുതലേ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോറ എന്താണ് അങ്ങനെ ഒരു നല്ല മാരിറ്റൽ ലൈഫൊന്നും ഒരിക്കലും വിഭാവനം ചെയ്യുന്നില്ല, ഒരിക്കലും സ്വപ്നം കാണുന്നില്ല.
പക്ഷേ അതിനെക്കാട്ടിലും കൂടുതലായിട്ട് അമ്മാൻ്റെയാണ് ചിന്തിക്കുന്നത്. അമ്മാൻ്റെ എപ്പോഴും ലോറയുടെ അടുത്ത് പറയാറുണ്ട്, ഇതൊന്നും ഒരു കുറവല്ല, നിന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ, നീ കാണാൻ സുന്ദരിയല്ലേ, ഇതൊന്നും ഒരു ഡിഫോമിറ്റിയേ അല്ല, ഇതൊന്നും ഒരു വൈകല്യമേ അല്ല എന്നുള്ള രീതിയിൽ അമ്മാൻ്റെ എപ്പോഴും സംസാരിക്കാറുണ്ട്. പക്ഷെ ലോറയ്ക്ക് ഈ ഒരു ജെമ്മോ കോർണർ വരുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ സമയത്തും അത്രത്തോളം ഹാപ്പിനെസ് ഒന്നുമില്ല. കാരണം എന്താണ്, തന്നെ അത്രയ്ക്ക് കൺസിഡർ ചെയ്യില്ല എന്നൊക്കെയാണ് പറയുന്നത്, അവൾ വിചാരിക്കുന്നത് കേട്ടോ. അവളുടെ മൈൻഡിൽ അങ്ങനത്തെ ഒരു തോട്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, പക്ഷേ നമ്മുടെ ടോമിനും ചെറിയൊരു ഹോപ്പ് ഉണ്ട്, കാരണം ഇങ്ങനെ ഇഷ്ടപ്പെട്ടാലോ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ജിമ്മോ കോർണറിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ലോറ ടോമിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇയാളെ വെയർബോട്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലോറ പഠിച്ചിരുന്ന സ്കൂളിൽ ഇങ്ങനെ ജിംന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളുണ്ടായിരുന്നു, മീൻസ് ഒരു ബോയ് ഉണ്ടായിരുന്നു. എന്താണ്, വളരെ ആക്റ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും, ചില കുട്ടികളുണ്ടാവില്ലേ സ്കൂളിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് ചെയ്യണ കുട്ടികളുണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അപ്പം അവനാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ലോറ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താണ്, അങ്ങനെ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് വന്നപ്പോൾ ആ ഒരു പേഴ്സൺ തന്നെയാണ്, മീൻസ് ആ പണ്ട് തൻ്റെ കൂടെ പഠിച്ചിരുന്ന ജിം തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. തൻ്റെ എന്താണ് ബ്രദറിൻ്റെ ഫ്രണ്ടായിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം ലോറയ്ക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് പാർട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.